സോ ഇതിപ്പോൾ വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായിട്ടില്ല വിവോ V27 പ്രോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ കുറച്ച് ലേറ്റായി എന്നറിയാം, എന്നാലും ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഒരുപാടധികം പ്രത്യേകങ്ങളുമായിട്ടാണ് വിവോ ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത് കേട്ടോ. മെയിനായിട്ട് കാണാൻ ഇതിൻ്റെ ബാക്കിൽ കാണാൻ ഒരു ഓറാ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 4K 60 FPS ഫ്രണ്ടിലും ബാക്കിലും എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരുപാട് ഫോണിൽ മോശമായിട്ടുള്ളൊരു കാര്യമായി തോന്നിയതാണ്. അത്യാവശ്യം നല്ലൊരു 10-30,000 രൂപ വിലയുള്ള ഫോണിലാണെങ്കിലും 4K വെറും 30 FPS മാത്രമേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ ആ ഒരു പ്രോബ്ലം പരിഹരിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ അതൊക്കെ എന്തായാലും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഫോൺ റിവ്യൂ ചെയ്യാൻ തന്നുള്ളത് നമ്മുടെ മലപ്പുറത്തുള്ള സ്വന്തം പ്ലാനറ്റ് എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പാട്ടോ. സോ നമ്മുടെ എല്ലാ ഫോൺസും അവരാണ് റിവ്യൂ ചെയ്യാൻ തരാറുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഫോൺ ബുക്ക് ചെയ്യാനോ അങ്ങനെ പർച്ചേസ് ചെയ്യാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ കോൺടാക്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നല്ല രീതിക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ തരുട്ടോ, അല്ലെങ്കിലും അത്യാവശ്യം നല്ല കിടലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്ലാനറ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വേഗം തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോവാ, നമ്പറുണ്ട്, വിളിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്മാർട്ട് ഫോൺ ആക്സസറീസ് അങ്ങനെ വേറെ എന്ത് സ്മാർട്ട് ഫോൺ ആവശ്യങ്ങൾക്കും അവരെ കോൺടാക്ട് ചെയ്യാം. ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വിവോ V27 പ്രോ ആണ് കാണാനും സാധിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്റ്റിംഗ് ടൂള്, 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഈ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ബോക്സിലുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒരു അൺബോക്സിങ്ങിന്റെ ആവശ്യമില്ല, കാരണം ഇത്രയും ബോക്സിലുള്ളൂ. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ സ്വന്തം വിവോ V27 പ്രോ ആണോ. സോ മെയിൻ ആയിട്ട് നമ്മുടെ ഫോൺ നോക്കുകയാണെങ്കിൽ പിറകിൽ തന്നെ വലിയൊരു ക്യാമറ മൊഡ്യൂൾ വിവോ നൽകിയിട്ടുണ്ട്. സോ ഒരു 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സോ 50 MP ഒരു മെയിൻ ക്യാമറ നൽകിയിട്ടുണ്ട്. 8 MP അൾട്രാവൈഡ് ക്യാമറയും 2 MP ഒരു മാക്രോ സെൻസറാണ് നൽകിയിട്ടുള്ളത്. 50 MP സെൻസർ സോണിയുടെ IMX766 VR എന്നൊരു സെൻസറാണ്, നല്ലൊരു കിടിലൻ സെൻസർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ആ ഒരു സെൻസർ വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. സോ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 50 MP ഒരു ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ ഉള്ള 4K 60 FPS വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സിംഗിൾ പഞ്ച് ഹോൾ സെൽഫീസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഈ ഒരു സെൽഫി ക്യാമറ ആണ് വിവോ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി തരുന്ന രണ്ട് കിഡിലൻ ക്യാമറാസ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സോ ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4K 60 FPS വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ സാമ്പിൾസ് നിങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റെബിലൈസേഷൻ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റെബിലൈസർ ആയിട്ടുള്ള ഫൂട്ടേജസ് ആണ് നമുക്ക് വീഡിയോസിലൊക്കെ കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഫേസ് സ്റ്റഡി ആകുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് നമ്മൾ നടന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഫേസ് കറക്റ്റായിട്ട് എന്തെങ്കിലും സ്റ്റെബിലൈസ് ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രണ്ടിലും ബാക്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഫോട്ടോസ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ക്ലിയറും അങ്ങനെ സ്കിന്നിന് അത്യാവശ്യം നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തതാണ്. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഫോട്ടോ പോരാന്ന് തോന്നുമെങ്കിലും എടുത്തു കഴിഞ്ഞ് നമ്മൾ ഗാലറി നോക്കുമ്പോൾ ഫോൺ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോസസ്സ് ചെയ്ത് ഒരു കിഡിലൻ ഇമേജ് ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പോർട്രേറ്റ് സെക്ഷനിൽ, പോർട്രേറ്റിൽ എടുത്ത ഫോട്ടോസ് നമ്മൾ ഗാലറി പോയി നോക്കുമ്പോൾ വേറെ ലെവലാക്കിയിട്ടുണ്ടാവും വിവോ അതിന്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി തരുന്ന, ഭയങ്കര അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി തരുന്ന വേറെ ഒരു രക്ഷയില്ലാത്ത പോർട്രേറ്റ് മോഡ്സ് ആണ് വിവോ ഇതിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വെഡ്ഡിംഗ് മോഡ്സ് പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനാണ് ഈ ഓറ ലൈറ്റ് ഒക്കെ കൊടുത്തുള്ളത് കേട്ടോ. ഫേസിലേക്ക് അങ്ങനെ എന്തേലും ബ്രൈറ്റ് ആയിട്ടൊരു കളർ വരില്ല, പകരം ഒരു സോഫ്റ്റ് ലൈറ്റാണ് ഈ ഒരു ഓറ ലൈറ്റ് നൽകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നൈറ്റ് മോഡ്, വീഡിയോയിലും ഫോട്ടോസിലും നമുക്ക് നൈറ്റ് മോഡ് ഉണ്ട്. വീഡിയോയിൽ സൂപ്പർ നൈറ്റ് മോഡ് പറഞ്ഞ ഓപ്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ നല്ല വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ അത്യാവശ്യം ഗ്രെയിൻസ് വരും, ബട്ട് ഡീറ്റെയിൽസ് അത്യാവശ്യം നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെറിയ വ്ളോഗ് മോഡൊക്കെ ഉണ്ട്, അതായത് മിനി മൂവി പറഞ്ഞിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ വീഡിയോസ് മാത്രം എടുത്തോടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതായത് മ്യൂസിക്കും ബീജിയമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ വിവോ തന്നെ ആഡ് ചെയ്തും. സോ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. 4600mAh ബാറ്ററിയാണ് വിവോ ഇതിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട്. ബട്ട് നമുക്ക് ബോക്സിൽ വരുന്നത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആട്ടോ. നമുക്ക് ഇത് 66 വാട്ട് ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുള്ളൂ. ബട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഏകദേശം നല്ല രീതിക്ക് ഞാനിപ്പോൾ ഒരു 1 day യൂസ് ചെയ്തു, ഇപ്പോഴും 36% ബാറ്ററി ബാക്കപ്പ് ബാക്കിയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഹാർഡ് കോർ യൂസറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 1 day ബാക്കപ്പ് കിട്ടും. അതല്ല നിങ്ങൾ ലൈറ്റ് യൂസറാണെങ്കിൽ എന്തായാലും ഒരു 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് കൂളായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഡുവൽ നാനോ സിമ്മാണ് വരുന്നത്. 2 SIMs 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 4G കാരിയർ അഗ്രിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 5G ബാൻഡ്സ് നോക്കുകയാണെങ്കിൽ 7 5G ബാൻഡ്സ് അങ്ങാണ്ട് വരുന്നുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്കിത് ഇഷ്യൂ ആയിട്ട് തോന്നിയത് ഇതിലൊരു ബോട്ടം സ്പീക്കേഴ്സ് മാത്രം, അതായത് മോണോ സ്പീക്കർ മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഫോൺസിൽ. ഓക്കെ, ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്.
നിങ്ങൾക്ക് അതൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് യൂസ് ചെയ്തുള്ള ഒരാളാണെങ്കിൽ ഇതിലേക്ക് പെട്ടെന്നിലേക്ക് മാറുമ്പോൾ ആ ഒരു പോരായ്മ നല്ല രീതിക്ക് മാറ്റി വരും കേട്ടോ. കാരണം സൗണ്ട് ക്വാളിറ്റി നല്ല രീതിക്ക് മാറ്റി വരും. കാരണം ബോട്ടം മോണോ സ്പീക്കേഴ്സ് മാത്രമേ ഇതിൽ നൽകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഫേസ് ലോക്ക് വരുന്നുണ്ട്, അങ്ങനെ എല്ലാ രീതിക്കുള്ള ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബേസിക്കലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ലൈറ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ബാക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ബാക്കാണ് വിവോ ഇതിൽ നൽകിയിട്ടുള്ളത്. ഫ്രെയിം നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 182 grams വെയിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 7.4 mm തിക്നെസ് വരുന്നത് കേട്ടോ. സോ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഫോണാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് വിവോ V27 Pro. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്, ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ മൈക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ സൈഡിൽ പവർ ബട്ടണും വോളിയൂം റോക്കേഴ്സും വരുന്നുണ്ട്. താഴെ തന്നെ സിം ഇജക്റ്റും സിം ടൂളും വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ഡിസൈനായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കിഡിലൻ പെർഫോമൻസ് വരുന്ന ചിപ്പ് സെറ്റാണ് ഇത് നൽകിയുള്ളത്. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 8200, അതായത് 8200 എന്ന ഒരു കിഡിലൻ ചിപ്പ് സെറ്റാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ചിപ്പ് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയൊരു ചിപ്പ് സെറ്റ് തന്നെയാണ് മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 8200 എന്ന് പറയുന്നത് കേട്ടോ. നല്ല രീതിക്ക് ഒരു പെർഫോമൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂസോ നിങ്ങൾക്ക് വരില്ല. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു 4mm ചിപ്പ് സെറ്റാണ് ഇതിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ റാമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ PDDR5 റാമാണ് കൊടുത്തുള്ള, UFS 3.1 ആണ്. സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് റാം ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പ് 8 GB വരെ റാം എക്സ്റ്റെൻഷൻ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കാനാണ് പറ്റും. പിന്നെ ഇതിൻ്റെ വേർഷൻ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 13 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് ചോയ്സ്, വിവോയുടെ സ്വന്തം ഫണ്ട് ചോയ്സിൻ്റെ 13 അങ്ങനെ വരുന്നുണ്ട്. അതും ഏറ്റവും ലേറ്റസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ബട്ട് കുറച്ച് ബ്ലോട്ട് വെയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, കുറച്ച് ബ്ലോട്ട് വെയർസ് ഉണ്ട്. വേറെ ആവശ്യമില്ലാത്ത കുറേ സ്പോട്ടിഫൈ, അതുപോലെ തന്നെ സ്നാപ്ചാറ്റ് പോലത്തെ ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഹോട്ട് ഗെയിംസ്, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് കുത്തി നിറച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ അതൊക്കെ ബേസിക്കലി ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.78 inch ഒരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. 120 Hz ഒരു 10-bit സപ്പോർട്ടോട് കൂടി വരുന്ന ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണ് കേട്ടോ. കർവ്ഡ് 3D അമോൾഡ് ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് ഗൈസ്. ഓക്കെ, ബേസിക്കലി ഇതിലെടുത്ത ഫോട്ടോസൊക്കെ ഇതിൽ തന്നെ കാണുമ്പോൾ ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് കളറും നല്ല രീതിക്ക് കോൺട്രാസ്റ്റൊക്കെ തരുന്ന ഒരു കിഡിലൻ ഡിസ്പ്ലേ. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേയാണ്. വീഡിയോസൊക്കെ കാണാനാണെങ്കിൽ നല്ല അടിപൊളി. ബേസിക്കലി ഇതിന് ബെസൽസ് വളരെ കുറവാണ്, കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബെസൽസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ ഏകദേശം 99% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും. നല്ലൊരു കിഡിലൻ വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വിവോ നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിവോ V27 ഫീച്ചേഴ്സും കാര്യങ്ങളും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാനറ്റ് എം മൊബൈൽ ഷോപ്പിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. ബേസിക്കലി ഈ ഫോണിനെ പറ്റി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. മെയിനായിട്ട് നമ്മുടെ ക്യാമറ എന്ന ഒരു രക്ഷയില്ല. പെർഫോമൻസിൻ്റെ ഭാഗത്തുനിന്നും വലിയൊരു ഇഷ്യൂസും വരില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കായിരുന്നു, അതൊരു പോരായ്മയായിട്ട് തോന്നി. സോ ബേസിക്കലി നല്ലൊരു കിഡിലൻ ഫോണാണ്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് 37,999 rupees തോന്നുന്നു കറക്റ്റ് പ്രൈസ്. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്ലാനറ്റ് മൊബൈൽ ഷോപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഗുഡ് ബൈ ഗൈസ്.